ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഞാൻ സനാറബ്സ്. വായനാലോകത്തിലെ സാഹിത്യപ്രേമികൾക്ക് എൻ്റെ വന്ദനം. കേരളത്തിൽ നിന്നും വളരെ ദൂരെ ജോലി ചെയ്യുന്നൊരു സമയത്താണ് കാലണ്ടർ എന്ന കഥയിലെ നായിക പ്രേമജയെ പരിചയപ്പെടുന്നത്. വളരെ നല്ലൊരു വീട്ടമ്മ, നല്ലൊരു സ്ത്രീ. പ്രധാനപ്പെട്ട അവരുടെ ഹോബി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി വീട്ടുകാർക്കും കൂട്ടുകാർക്കും അയൽവക്കത്തുള്ളവർക്കും എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. 10-15 കിലോമീറ്റർ അപ്പുറത്ത് പോലും തൻ്റെ ഒരു സുഹൃത്തോ കുടുംബാംഗങ്ങളോ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവരെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിപ്പിക്കാതെ എങ്ങനെയെങ്കിലും സ്വന്തം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അവരവിടെ എത്തിച്ചിരിക്കും. എനിക്ക് ഒരുപാട് കാലം ഇവരുടെ ആതിഥ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഇവരുടെ വിരലുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ, നീണ്ട മനോഹരമായ വിരലുകൾ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ആലങ്കാരികമായിട്ട് ആലോചിച്ചു, ഈ വിശിഷ്ട ഭോജ്യം ചമച്ച വിരലുകൾ എത്ര മനോഹരമാണ്, ഇതിൽ ഞാൻ ചുംബിക്കട്ടെ എന്ന്. ഇത് ഞാൻ അവരോടുത്ത് പറയുകയും ചെയ്തു. അവർ ചിരിച്ചു. അപ്പോഴാണ് അവർ ഈ രുചികരമായ രസക്കൂട്ടുകൾക്ക് പുറകിലുള്ള വിങ്ങി അമർന്നിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച്, അവരുപേക്ഷിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നത്. വ്യക്തമായ ലക്ഷ്യങ്ങളും ആഗ്രഹമുള്ള സ്ത്രീക്ക് എല്ലാ ലക്ഷ്യങ്ങളും അവരുടെ ആ വിവാഹത്തോടെ ബോൺസായി ആയി പോകുന്ന വിചിത്രമായ കഥയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഒരു പുരുഷന് ഒരു വിവാഹത്തോടെ കൂടുതലായിട്ട് അയാളുടെ ജീവിതത്തിലും അയാളുടെ പേഴ്സണൽ സ്പേസിലും ശ്രദ്ധിക്കാൻ ഒരാ സ്ത്രീയെ കിട്ടുമ്പോൾ, ഒരു സ്ത്രീക്ക് തൻ്റെ സ്വത്തും അവിടെ പടം പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് മിക്ക വിവാഹത്തിലും നടക്കുന്നത്. അതായത് കൂടുതൽ വേദന നിറഞ്ഞ കൂർത്തുമുള്ളുകളുള്ള ചൂടുള്ളൊരാവരണത്തിലേക്ക് കയറുന്ന പോലെയാണ് പലരും വിവാഹത്തിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് അവിടെ നല്ലൊരു ജീവിതം അവർക്ക് കാലക്രമേണ അവരുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് പോവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പുറത്ത് അപ്പോഴേക്കും കടമകളും മറ്റുള്ളതും ഉണ്ടായിരിക്കും. ചിലർ പോകുന്നു, പക്ഷെ ചിലർ അവിടെ ആത്മസംഘർഷങ്ങളും മനസാക്ഷിയും ശരിയും തെറ്റും തമ്മിലുള്ള വടംവലികൾ നടത്തിയിട്ട് ത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അപ്പുറത്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ജീവിതത്തിലോട്ട് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്താവേണ്ടതായിരുന്നു നിൻ്റെ ജീവിതം, നീ എന്നിട്ട് എന്തായി എന്ന് ജീവിത സായാഹ്നത്തിൽ അവർക്ക് സ്വയം ചോദിക്കേണ്ടി വരികയാണ്. ഉറൂബിൻ്റെ ഉമ്മാച്ചി പറയുന്നത്, ഇഷ്ടമില്ലാത്ത വിവാഹം ഇറുക്കമുള്ള ഒരു പെങ്കുപ്പായം ഇടുന്ന പോലെയാണ്, അത് ഇട്ട് കഴിഞ്ഞിട്ട് ഊരാൻ നോക്കിയാൽ അത് കീറും, എന്നാൽ പിന്നെ അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന്. പ്രഷർ കുക്കർ പോലെ വിങ്ങി വേവുന്ന ജീവിതങ്ങളാണ് ശരാശരി പെൺജീവിതം നമുക്ക് ചുറ്റും. അതാണ് ഞാനിവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. കഥയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. സനാറബ്സ് എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എ വി റുബീന തൃശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്തുള്ള പാലുവായ് ഗ്രാമത്തിൽ ജനനം. പിതാവ് മൊയ്തു, മാതാവ് സുഹറ. വിവിധ കോളേജുകളിൽ അധ്യാപനം. മാലിദ്വീപിൽ 8 വർഷം ഹ്യൂമൻ റിസോഴ്സസ് വകുപ്പിൽ കെമിസ്ട്രി അധ്യാപിക. പ്രമുഖ ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും എഴുതുന്നു. ഇപ്പോൾ ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്യുന്നു. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ സനാറബ്സിന്റെ കലണ്ടർ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സനാറബ്സിന്റെ കലണ്ടർ. ചൂണ്ടുവിരൽ തന്നെ മുറിഞ്ഞതിനാൽ ഒന്നും ചെയ്യാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കൂടുതലായി അയാളെ അലട്ടിയത് തന്റെ ഫോൺ ഉപയോഗിക്കാൻ പ്രയാസമാണല്ലോ എന്ന ചിന്തയായിരുന്നു. 2 ദിവസം മുൻപാണ് കാറ്റിൽ ചുവരിലെ കലണ്ടർ കൊളുത്തടക്കം താഴെ വീണത്. അതിനരികിലെത്തുമ്പോഴെല്ലാം അതിലെ സുന്ദരി തന്റെ സാരിയുടെ മുന്താണി ഉയർത്തി റെഡ് സിഗ്നൽ നൽകി അയാളെ തടഞ്ഞു. ചവിട്ടരുതെന്ന്. നിറഞ്ഞ മഴയത്ത് ഓടിക്കിതച്ചേ വീട്ടിൽ കയറി മുറിയിലേക്ക് ചെളിയും വെള്ളവും കോരിയ ചെരിപ്പോടെ ചെന്നപ്പോഴും തറയിൽ കിടന്നവൾ ഒച്ചയിട്ടു, വെള്ളം തെറിപ്പിക്കരുത് മുഖത്തേക്ക് എന്ന്. പിന്നെയും ഒരു തലതിരിഞ്ഞ ദിവസം മൂക്കറ്റം കുടിച്ച് കുന്തലമറിഞ്ഞ് ഛർദ്ദിക്കാൻ വായ തുറന്നപ്പോഴും അവളുടെ തുറിച്ചുനോട്ടം കണ്ടു. മഹാശല്യമായി മാറിയപ്പോഴാണ് ചുമരിൽ ആണിയടിച്ച് എന്നേക്കുമായി തറച്ചേക്കാം എന്ന് കരുതി ചുറ്റികയെടുത്തത്. ഒന്നാമത്തെ അടിയിൽ ചുവരിലൊരു ചതവുണ്ടാക്കി ആണി തെറിച്ചുപോയി.
രണ്ടാമത്തെ അടിയിൽ വിരലും. താഴെ വീണ് കിടന്ന കലണ്ടറിലെ സുന്ദരി അയാളെ നോക്കി പരിഹസിച്ച് പൊട്ടിച്ചിരിച്ചു. ചുവരിൽ ഒരാണിയടിക്കാൻ കൂടി കേൾപ്പില്ലയോ കാമുക നിനക്ക്? അവളുടെ ആ ചിരിയിൽ നിന്നും ഉതിർന്ന ചോദ്യമാണ് അയാളെ കൂടുതൽ രോഷാകുലനാക്കിയത്. കാമുകൻ, കെൽപ്പില്ലാത്ത കാമുകൻ! ധു! അയാൾ ആഞ്ഞൊരു തുപ്പുതുപ്പി. കാമുകൻ, ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് പ്രേമിപ്പിക്കാനറിയാത്ത താൻ! അയാൾ ഒന്നുകൂടി മുറിയിൽ വട്ടം കറങ്ങി മുറ്റത്തേക്കിറങ്ങി. റോഡിലേക്ക് നീളുന്ന നീണ്ട വഴിയുടെ അറ്റം വരെ നടന്നു. ഓരോ ചെടിത്തലപ്പിലും അയാൾക്ക് ആഞ്ഞടിക്കാൻ തോന്നി. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ടീച്ചറും മാഷും കളിക്കുമ്പോൾ ഈ ചെടികളായിരുന്നു ക്ലാസ്സിലെ കുട്ടികൾ. പഠിച്ചോ എന്ന ചോദ്യത്തിന് മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്ന കുട്ടികളെ നോക്കി, ഇങ്ങോട്ട് കൈനീട്ട്, എന്തായിരുന്നു വീട്ടിൽ പണി എന്ന വിറപ്പിച്ച ചോദ്യവും അടി പൊട്ടുന്ന പച്ചിലകളുടെ കൈവെള്ളകളും വീണ്ടും ഒരു നിമിഷം അയാളുടെ മുന്നിൽ ജനിച്ചു മരിച്ചു. എന്തായിരുന്നു നിനക്ക് പണി? അയാളുടെ ഈ ചോദ്യമാണ് കഴിഞ്ഞ 10 ദിവസമായി അയാളെ ഇനി വിളിക്കില്ല എന്ന അപ്രഖ്യാപിത മൗനത്തിലേക്ക് അയാളുടെ കാമുകിയെ നയിച്ചത്. ഇനി അവളെക്കുറിച്ച് പറയാം. വട്ടപ്പൊട്ടു തൊട്ട വെളുത്തു ചുവന്ന മുഖമുള്ള അമ്മായിയമ്മ നിറയെ കത്തുന്ന നിലവിളക്കും നൽകി വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ മുഖത്തെ പ്രസാദാത്മകത്വം അവളെ മുക്കുറ്റിച്ചാന്തിൽ അലിഞ്ഞ നെറ്റി പോലെ തണുപ്പിച്ചിരുന്നു. വിദ്യാഭ്യാസം നിറയെയുള്ള ഭർത്താവും അവരുടെ വീട്ടുകാരും ഡൈനിങ് ഹാളിലെ ഉറക്കെയുള്ള ചിരിയിൽ അവളെ വീണ്ടും ആശ്വസിപ്പിച്ചു. അന്ന് രാത്രിയിൽ തുറന്നിട്ട ജനലുകൾക്കപ്പുറത്തെ ട്യൂബ്ലൈറ്റുകൾ വീണ നിഴലുകളിലേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു, ആ ജനൽ അടച്ചിടു, അമ്മയ്ക്കിഷ്ടമല്ല ജനൽ തുറന്നിടുന്നത്. ചിരിച്ചുകൊണ്ടവൾ അയാളെ നോക്കി, ഇത് നമ്മുടെ മുറിയല്ലേ ഏട്ടാ? മറുപടിയായി അയാൾ ജനൽ വലിച്ചടച്ച് കൊളുത്തിട്ടു. അനുസരണയില്ലാത്തവരെ അമ്മ ഇഷ്ടപ്പെടില്ല, മുറുമുറുത്ത ശബ്ദത്തോടെ അയാൾ കൂട്ടിച്ചേർത്തു. ഞാനും. പിന്നീട് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആ വട്ടപ്പൊട്ട് ഇടപെടുന്നതും ആനകളെ മെരുക്കും പോലെ ആൺമക്കളെ അവർ മെരുക്കുന്നതും അവൾ നോക്കി നിന്നു. വിവാഹശേഷമുള്ള ആദ്യത്തെ ഓണത്തിന് തനിക്ക് നേരെ നീട്ടാതെ പോയ വസ്ത്രം കാത്തവൾ നിന്നു. വിവാഹത്തിന് പുതിയ വസ്ത്രങ്ങൾ എടുത്തതിനാൽ വട്ടപ്പൊട്ടിന്റെ അനുമതി ഉണ്ടായാലേ തനിക്കുപോലും വീണ്ടും ഒരു വസ്ത്രമുള്ളൂ എന്ന തിരിച്ചറിവിൽ അവൾക്കയാളോട് അടക്കി പിടിക്കാനാവാത്ത ഓക്കാനം വന്നു. ആ ഓക്കാനത്തിൽ അവളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അയാളെ വിളിക്കാൻ കരുതിയിരുന്ന ഏട്ടാ എന്ന വിളി ദുർഗന്ധത്തോടെ തെറിച്ച് പുറത്തേക്ക് പോയി. ഒരു ദിവസം അവളുടെ അമ്മയുടെ അനിയത്തി ഇഷ്ടത്തോടെ കൊടുത്തുവിട്ട പൂച്ചയാണ് അവളുടെ സ്വാതന്ത്ര്യം ഉറക്കെ പ്രഖ്യാപിച്ചത്. പൂച്ചയെ അമ്മയ്ക്കിഷ്ടമില്ലത്രേ. അവളുടെ ഭർത്താവ് ആ പൂച്ചയെ ദൂരേക്ക് കൊണ്ടുവിടാൻ പിടിച്ചപ്പോൾ അവൾ കൂടെയിറങ്ങി. അയാൾ മനസ്സിലാവാതെ അവളെ നോക്കി. എന്റെ പൂച്ച എവിടെയുണ്ടാകുമോ, അവിടെയാണ് ഞാനും ഇനി. ഒരു കോട്ടൺ സാരിയിൽ പുതഞ്ഞുനിന്ന് ശാന്തമായി തന്റെ തീരുമാനം പ്രസ്താവിച്ച ഭാര്യയെ നോക്കി ആദ്യമായി അവളുടെ പേര് വിളിച്ചയാൾ പറഞ്ഞു, പ്രേമജ, അകത്തേക്ക് പോകൂ. അവൾ എപ്പോഴും അവളുടെ അമ്മയോടും അച്ഛനോടും ചോദിച്ചിട്ടുണ്ട്, എന്താ അമ്മേ എനിക്ക് പ്രേമജ എന്ന പേര്? അവളുടെ അമ്മ അത് കേട്ട് എന്നും ചിരിച്ചതേയുള്ളൂ. കോളേജിലെത്തിയപ്പോൾ കൂട്ടുകാർ കളിയാക്കി പറയുമായിരുന്നു, പ്രേമയുടെ ഭർത്താവ് എന്നും റൊമാൻറ്റിക്കായിരിക്കും. എന്റെ പ്രേമമേ, എന്റെ പ്രേമഭാജനമേ എന്നും വിളിച്ച് പുറകെ നടന്നോളും എന്ന്. അന്ന് അവളുടെ ക്ലാസ്മേറ്റും KSU സെക്രട്ടറിയുമായിരുന്ന ഖലീൽ പറഞ്ഞു, അതിന് ഇവളെ കെട്ടാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണോ? പ്രേമസീമയെ തൊട്ട് തലോടി നടക്കാൻ. അത് കേട്ട് അവൾ മാത്രം ചിരിച്ചില്ല, പകരം മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഓ ഇനി
ഇയാൾ കെട്ടാൻ പോകുന്നത് സരസ്വതി ദേവി ആയിരിക്കും അല്ലേ? അത് ഖലീൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓർക്കാപ്പുറത്തുള്ള ആ ചോദ്യത്തിൽ അയാളൊന്ന് പകച്ചെന്ന് തോന്നി. എന്തൊക്കെയായാലും പൂമരച്ചോട്ടിലും കാൻറ്റീൻ തണലിലും ബഷീറും സരസ്വതിയും ഇടയ്ക്കിടെ കണ്ടുമുട്ടി. കവിതകളും കഥകളും നിറഞ്ഞ സംവാദങ്ങളും തർക്കങ്ങളും പൊട്ടിച്ചിരികളും അവരെ നല്ല കൂട്ടുകാരാക്കി. പ്രേമത്തിലൊന്നും പെടാതെ പഠിപ്പിസ്റ്റുകളായി നേരെ പോയവരിൽ അവരും പെട്ടു. അതുകൊണ്ടാണ് നല്ല ബന്ധം, നല്ല പയ്യൻ, നല്ല കുടുംബം എന്നൊക്കെയുള്ള ശരാശരി മാതാപിതാക്കളുടെ മോഹത്തിൽ തട്ടി അവളുടെ കഴുത്ത് കുടുങ്ങിയത്. പഠിച്ച കുട്ടിയെ ജോലിക്ക് വിടണമെന്ന മുൻപേയുള്ള കരാറിൽ നിന്നും വ്യതിചലിക്കാൻ അയാളും അമ്മയും പഠിച്ച പണി മുഴുവനും നോക്കിയെങ്കിലും നടന്നില്ല. ഞാൻ പഠിച്ചത് ജോലിക്ക് വേണ്ടിയാണെന്ന് ഉറച്ച പ്രഖ്യാപനത്തിൽ അവൾ ജോലിക്ക് പോയി. ശമ്പളം ഭർത്താവിന്റെ അക്കൗണ്ടിൽ ഇടണമെന്ന ആവശ്യത്തോട് അവൾ പറഞ്ഞു, സമ്മതം, ജോയിന്റ് അക്കൗണ്ട് ആക്കാം, ATM എന്റെ കയ്യിലിരിക്കട്ടെ. പഠിപ്പ് കൂടിയതിനാലുള്ള മരുമകളുടെ വീരസ്യങ്ങൾ ബന്ധുക്കൾ കൊത്തുകൂടുമ്പോൾ പറഞ്ഞു ചിരിക്കാൻ വകയൊരുക്കി. മേശപ്പുറത്തിരുന്ന പുസ്തകങ്ങളിലെ ആത്മാക്കൾ അവളോട് ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ മുറവിളികൂട്ടി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തതിനാൽ പിഴച്ചുപോയ ഇന്ദുലേഖയുടെ അകത്തിരുന്ന് സൂര്യനമ്പൂതിരിപ്പാട് അവളെ നോക്കി പല്ലിളിച്ചു കാട്ടി ചിരിച്ചു. പ്രേമജിയെയും ഭർത്താവിനെയും ഒരുമിച്ച് നിർത്തിയ ഒരേയൊരു ഘടകം മകനായിരുന്നു. അശാന്തമായ ദിവസങ്ങളിൽ അവൻ വളരുന്നത് നോക്കി സമയം ചെലവിടുന്നതായിരുന്നു അവളുടെ ഏക ആശ്വാസം. സ്റ്റാഫ് റൂമിലിരുന്ന് എല്ലാവരും കൊച്ചുവർത്തമാനങ്ങൾ പറയുന്നതിനിടയിൽ ഒരു ദിവസം ശാന്ത ടീച്ചർ പറഞ്ഞു, എന്റെ ആളിന്നലെ കൊഞ്ച് വാങ്ങിക്കൊണ്ടുവന്നു. കുറേ നാളായി ഞാൻ കൊഞ്ച് കഴിച്ചിട്ടെന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞത് കേട്ടിരുന്നു. ഹോ, എന്തൊരു സ്നേഹം ടീച്ചറേ, ഇത് തിരിച്ചും കൊടുക്കണേ, പ്രകാശ് സാർ അപ്പുറത്തിരുന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെ സ്നേഹമൊക്കെയുണ്ടേ, ചില നേരത്തെ അങ്ങോര് കാണിക്കൂ. ഈ അങ്ങോരെ അതിയാൻ എന്നൊക്കെയല്ലാതെ നിങ്ങൾക്കൊന്നും ഭർത്താവിനെ വിളിക്കാൻ പേരില്ലേ? നിങ്ങൾ ഭാര്യമാരെ ശവം എന്ന് വിളിക്കുന്നതിലും ഭേദമല്ലേ ഈ വിളികൾ? അപ്പുറത്തിരുന്ന സുവർണ ടീച്ചറുടെ കമന്റ് പെട്ടെന്ന് സ്റ്റാഫ് റൂമിനെ മൂകമാക്കി. എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ജോസഫ് സാർ എപ്പോഴും ഭാര്യ വിളിക്കുമ്പോൾ ശവം വിളിക്കുന്നു എന്ന കമന്റോടുകൂടിയാണ് ഫോൺ എടുക്കുക തന്നെ. എന്തുകൊണ്ടാണ് സുവർണ ടീച്ചർ അത് ജോസഫ് സാർ ഉള്ളപ്പോൾ പറയാത്തത്? പ്രകാശ് സാർ അവരെ നോക്കി അല്പം പരിഭവത്തോടെ തന്നെ. ഒരാളിരിക്കുമ്പോഴല്ലേ അയാളുടെ കുറവുകൾ പറയേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, ഇന്നാളൊരിക്കൽ വീട്ടിലെ ഗ്യാസ് തീർന്നെന്ന് ഇവിടെ ജോസഫ് സാർ പറയുന്നത് കേട്ടു. ആ ശവം ഗ്യാസ് വന്നാൽ എന്ത് ചെയ്യുമോ എന്തോ എന്നും പറഞ്ഞ് എന്റെ ഫോൺ വാങ്ങി പുള്ളിയുടെ ഭാര്യയ്ക്ക് വിളിച്ചു. അത് കഴിഞ്ഞ് ഫോൺ തിരികെ തരുമ്പോൾ സാർ ഒരു ഡയലോഗ് ഇട്ടു, അതൊരു ശവമാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന്. ഞാൻ അപ്പോഴേ ചോദിച്ചു, എന്താ സാറേ ഭാര്യയെ എങ്ങനെ വിളിക്കുന്നെന്ന്? ഓ, അതൊരു ശവമായിട്ട് തന്നെ എന്നായിരുന്നു മറുപടി. ഇനി അവരോട് ചോദിച്ചാൽ ഇദ്ദേഹത്തെ മോർച്ചറിയിൽ വെച്ച ഫ്രോസൺ ഡെഡ് ബോഡി എന്നായിരിക്കും ആ സ്ത്രീ പറയുക. സുവർണ ടീച്ചറുടെ അരിശം നിറഞ്ഞ വാക്കുകൾക്ക് ആരും മറുപടി പറഞ്ഞില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും യുഗങ്ങളോളം നോക്കിയാലും അവസാനത്തെ പന്തിൽ എല്ലാവരും പറയുന്നതാ, ഓ അവൾ എന്നതാ ചെയ്തേ, ഞാനില്ലേൽ കാണായിരുന്നു എന്ന്. സാർ വൈഫിനെന്താ വിളിക്കാറ്? ശാന്ത ടീച്ചർ രംഗം ശാന്തമാക്കാൻ പ്രകാശ് സാറിന് നേരെ തിരിഞ്ഞു. സാറൊന്ന് ചിരിച്ചു. അതൊക്കെ സന്ദർഭമനുസരിച്ച്, എന്തായാലും അവൾക്കിഷ്ടമുള്ളതേ ഞാൻ വിളിക്കാറുള്ളൂ, അയാൾ പറഞ്ഞു. അതെന്തുവാ സാറേ വൈഫിനിഷ്ടം, മോളെന്നാണോ? മറുപടി പറയാതെ പ്രകാശ് സാർ പ്രേമജിയുടെ നേരെ തിരിഞ്ഞു. എല്ലാം കേട്ടിതാ ഇവിടെ ഒരാൾ ചിരിച്ചു രസിച്ചിരിക്കുന്നു, അങ്ങോട്ട് ചോദിക്കേ, വീട്ടിലെ കോളേജ് പ്രൊഫസർ ഈ മേഡത്തെ എന്താ വിളിക്കുക എന്ന്. പ്രേമജ ഒട്ടും അമാന്തിക്കാതെ മറുപടി പറഞ്ഞു, മോളേന്ന് തന്നെ, ഞാൻ ഏട്ടാന്നും. ദാ കേട്ടില്ലേ, അല്ലേലും എനിക്കറിയാമായിരുന്നു,
പ്രേമ ടീച്ചറുടെ ഹസ്ബൻഡ് വളരെ റൊമാൻറ്റിക് ആണെന്ന്. സുവർണ പിന്താങ്ങി. എങ്ങനെ അറിയാം? പ്രേമജ ചിരിമായാതെ ചോദിച്ചു. ആ മുഖവും ചിരിയും കണ്ടാലേ അറിയില്ലേ. മാത്രല്ല, ടീച്ചർ എപ്പോഴും ഏട്ടൻ അത് തന്നു, ഏട്ടൻ ഇത് തന്നു എന്നൊക്കെ എന്ത് സ്നേഹത്തോടെയാ പറയാറ്. ആ ഏട്ടാവിളി കേട്ടാലേ അറിയാലോ മനസ്സിന്റെ അടുപ്പം. സുവർണ ടീച്ചർ അഭിനന്ദിക്കും മട്ടിൽ അവളെ നോക്കി ചിരിച്ചു. പ്രേമജയുടെ ഉള്ളിൽ വീണ്ടും ആ ഓക്കാനം തേട്ടിവന്നു. നീ നല്ലൊരു അഭിനേത്രിയാണ് പ്രേമജ, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. മനസ്സിൽ നിന്നും പുച്ഛം നിറച്ചുയർന്ന ആർപ്പുവിളിയെയും അവളൊരു നേർത്ത ചിരിയോടെ അടക്കി. ഏട്ടൻ, അങ്ങനെ വിളിക്കാൻ ശരിക്കും യോഗ്യതയുള്ള ആണുങ്ങൾ എവിടെയാണുള്ളത്? ആ, ചിലപ്പോൾ അപൂർവം സ്ത്രീകൾക്ക് അത്തരത്തിലൊരാളെ കിട്ടിയിരിക്കാം. അവർ മതിമറന്ന് സ്നേഹിച്ചിരിക്കാം. കൈകോർത്ത് പിടിച്ച് ഉന്മാദപൂർവം ചിരിച്ചട്ടഹസിച്ച് ആകാശത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ഒരു മുനമ്പിലേക്ക് ഓടിക്കേറുന്ന രണ്ട് രൂപങ്ങൾ അവളുടെ ഉള്ളിൽ അവ്യക്തതയോടെ നിറഞ്ഞു. താഴെ സ്നേഹത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് വീഴുമുൻപേ അവർ പരസ്പരം വിളിച്ചിരിക്കാം. എന്തായിരിക്കും ആ ഭാഷ? കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഭാഷയും ചിന്തകളുമില്ലാതെ അവർ പരസ്പരം നുണഞ്ഞിരിക്കാം. എന്താ ആലോചന? ക്ലാസ് കഴിഞ്ഞു വന്ന റീത്ത ടീച്ചർ അവളെ തോണ്ടി. ഏയ്, ഒന്നുമില്ല. കഴിഞ്ഞോ ക്ലാസ്? ഇന്ന് നേരത്തെ പോകുന്നില്ലേ? എല്ലാ വെള്ളിയാഴ്ചകളിലും റീത്ത നേരത്തെ ഇറങ്ങും. എറണാകുളം വരെ അവൾക്ക് ട്രെയിനിൽ പോകണം. അവിടെ ഹസ്ബൻഡ് കാത്തു നിൽക്കും. അവിടെ നിന്ന് 1.5 മണിക്കൂറോളം ബസ്സിൽ പോകണം. റീത്തയുടെ ഭർത്താവ് ടെമ്പോ ഡ്രൈവറാണ്. അയാൾ അവിടെ കാത്തു നിൽക്കുന്നതിനാൽ ബസ്സിലെ 1.5 മണിക്കൂർ അവർക്ക് ലാഭിക്കാം. പോകുവാണ് ടീച്ചറെ. കഴിഞ്ഞ ആഴ്ച എന്താ ഉണ്ടായെന്നറിയാമോ? ആകെ ചളമായി. എന്തുപറ്റി? പ്രേമജ ചോദിച്ചതും ഞാൻ പറയാം എന്നും പറഞ്ഞ് പ്രകാശ് സാർ ഓടിവന്നു. നമ്മുടെ റീത്ത കഴിഞ്ഞ ആഴ്ച ഇറങ്ങാൻ നേരം മനോജിനെ വിളിച്ചു. അപ്പോൾ ഫോൺ കിട്ടിയില്ല. അതുകൊണ്ട് മനോജിന്റെ ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. ട്രെയിൻ ലേറ്റാണ്, സ്റ്റേഷനിൽ കാത്തു നിൽക്കണം എന്ന് മനോജിനോട് പറയാൻ. എന്നിട്ടെന്തേ, അയാൾ വന്നില്ലേ? വന്നോന്നോ? കൊച്ചിയിലുള്ള എല്ലാ ടെമ്പോക്കാരും ഓട്ടോക്കാരും ടീച്ചർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നാ ഒടുവിൽ കിട്ടിയ വിവരം. പ്രകാശ് കളിയാക്കി. റീത്ത അല്പം നാണത്തോടെ ചിരിച്ചു. അതേ, മനോജേട്ടനെ വിളിച്ചിട്ട് ആർക്കും അപ്പോൾ ഫോണിൽ കിട്ടിയില്ല. അങ്ങനെ പല കൂട്ടുകാർക്കും വിളി പോയി. മനോജേട്ടൻ ആരോടോ പറഞ്ഞു, ദൂരെ ഓട്ടം പോയേക്കുവാ, നിങ്ങൾ ആരെയും ഒന്ന് സ്റ്റേഷനിൽ പോയെന്ന്. അത് കൈമാറി കൈമാറി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു. വണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അറിയാത്തവരും കൂടി വന്നു ചോദിച്ചു, റീത്തയല്ലേ, മനോജ് പറഞ്ഞിരുന്നു. റീത്ത ടീച്ചർ എവിടെ? റീത്ത ടീച്ചർ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടായിരുന്നു. ഷോ, റീത്ത നഖം കടിച്ചു. അങ്ങനാ സ്നേഹമുള്ള ഭർത്താക്കന്മാർ അല്ലേ പ്രേമേ? ശാന്ത ടീച്ചർ ചിരിച്ചു. അതൊന്നും അല്ല പ്രേമേ കാര്യം. ടീച്ചറെ ആരേലും അടിച്ചോണ്ടു പോയാലോന്ന്. പ്രകാശ് വീണ്ടും നാണിച്ചു നിൽക്കുന്ന റീത്തയെ നോക്കി. മാറി മാറി വരുന്ന സ്റ്റാഫുകളും സ്റ്റാഫ് റൂമുകളും പലപ്പോഴും അവളെ ആശ്വസിപ്പിച്ചെങ്കിലും പ്രഷർ കുക്കറുകളുടെ നീണ്ട വിസലുകൾക്കിടയിൽ ആവിയായി പോകുന്ന ജീവിതം എപ്പോഴും അവളെ കശക്കി ഞെരിച്ചു. ഇതാണോ താൻ ആഗ്രഹിച്ച ജീവിതം? അടുക്കള, ജോലി, ഭർത്താവ്, കുട്ടികൾ, തിരക്കുകൾ എന്നീ അസന്തുഷ്ടികൾ മാത്രം നിറഞ്ഞ ഈ ഒഴുക്കാണോ ജീവിതം? ഇതായിരുന്നോ താൻ വിഭാവനം കണ്ട സന്തോഷങ്ങൾ? പഠിക്കുന്ന കാലത്ത് ആരെയെങ്കിലും പ്രേമിക്കാൻ തോന്നിയില്ലല്ലോ എന്നോർത്ത് പ്രേമജ വ്യാകുലപ്പെട്ടു. പണ്ടെങ്ങോ തന്നിലുണ്ടായിരുന്ന വായനയും എഴുത്തും ചിത്രം വരെയും വീണ്ടും അവൾ പൊടിതട്ടിയെടുത്തു. വീടിനടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ കൂടുതൽ സമയം വായനയ്ക്കായി കണ്ടെത്തി. ചിലതൊക്കെ അക്ഷരങ്ങളായി കടലാസുകളിൽ ചിത്രം വരച്ചു. ഒഴിവ് സമയങ്ങളിൽ കുത്തിക്കുറിക്കുന്ന ആ കടലാസുത്തുണ്ടുകൾ ഒരു നാൾ സ്റ്റാഫ് റൂമിലെ മേശയിൽ നിന്നും കാണാതായി.
ഒരു പാദസരത്തിൻ്റെ ചിത്രത്തിനടിയിൽ താൻ എഴുതിവെച്ച വരികൾ കാണാതെ അവൾ മേശപ്പുറമാകെ വാരി വലിച്ചിട്ട് തിരഞ്ഞു. നനുത്ത നിശാഗന്ധിയെപ്പോലെ കാൽപ്പൂ മൂടിയ മഞ്ചീരങ്ങളുടെ പൊട്ടിത്തരികളിൽ ലയിച്ച് ഞാൻ ഈ തീരത്തുണ്ട്. ഈ കിലുക്കത്തിൽ അലിയാൻ പാദം തൊടുന്ന തിരയും കാത്ത്. പ്രേമജ ഞെട്ടിത്തിരിഞ്ഞു. ആ കടലാസുതുണ്ടും ഉയർത്തിപ്പിടിച്ച് മുന്നിൽ മോഹൻദാസ്. ഒരു പത്രത്തിൻ്റെ എഡിറ്ററും ജേർണലിസ്റ്റുമൊക്കെയാണ് മോഹൻദാസ്. കോളേജിലെ പരിപാടികൾക്കായി ഈയിടെയായി ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട് ആശാൻ. കുട്ടികൾ കഥകളും കവിതകളും നാടകങ്ങളുമൊക്കെ അയാൾക്ക് കൊടുത്ത് അരങ്ങ് തകർക്കുന്നു. പലപ്പോഴും സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും അയാൾ തന്നെ നോട്ടമിടുന്നു എന്ന് മനസ്സിലാക്കി പിടികൊടുക്കാതെ ഒതുങ്ങിയതായിരുന്നു. പ്രേമജി ടീച്ചർ എഴുതും വരയ്ക്കും എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞപ്പോഴും തെളിവ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താണ് മാഷേ ഇപ്പോഴും മുന്നോട്ട് ചുവടുവെക്കാനൊരു അമാന്തം? മോഹൻദാസിന്റെ ചുഴിഞ്ഞ നോട്ടം അവളെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. ഏയ്, അതൊന്നും വേണ്ട സാർ, ഞാനതൊക്കെ എനിക്കുവേണ്ടി മാത്രം കുത്തിക്കുറിക്കുകയാണ്. ടീച്ചറേ, എനിക്കുവേണ്ടി അല്ലേൽ നിനക്കുവേണ്ടി എന്നൊന്നും ഈ ലോകത്തില്ല, എല്ലാം നമുക്ക് വേണ്ടിയാണ്. മോഹൻദാസ് അപ്പോൾ തന്നെ പ്രകാശ് സാറിനെയും പ്രിൻസിപ്പലിനെയും കണ്ട് സ്റ്റാഫ് സെക്രട്ടറിയായി പ്രേമജയെ തെരഞ്ഞെടുപ്പിച്ചു. കുട്ടികളുടെ രചനകളും അവരുടെ പരിപാടികളും വിലയിരുത്താൻ പലപ്പോഴും മോഹൻദാസ് കോളേജിൽ വന്നു. പ്രേമയുടെ പേന ഇടതടവില്ലാതെ ചലിച്ചു. ഓരോന്നും അയാളുടെ മെയിലിലേക്ക് അയക്കുമ്പോൾ ഓരോ നിധിയും പുറത്തെടുത്ത് ഭംഗി നോക്കി സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ഒരു ആശ്വാസമാണ് പ്രേമയ്ക്ക് ലഭിച്ചത്. മോഹൻദാസ് എന്ന പത്രപ്രവർത്തകനെ പക്ഷേ അതിരുകളുണ്ടായിരുന്നില്ല. പലരും അതേപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ലോഡ്ജിൽ താമസിക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യം ആകാശത്തെ പറവയേക്കാൾ വലുതാണ്. ചിറകുകൾക്ക് ആവതുണ്ടെങ്കിൽ സ്വന്തമാണ് ആകാശക്കാഴ്ചകൾ. പുതിയ ഭൂപടങ്ങൾ എന്നെ കാത്തിരിക്കുന്നു. ബാക്ക്പാക്ക് ബാഗും നീളൻ ജുബ്ബയും ധരിച്ച് അയാൾ അവളെ ഒരു കോഫി ഷോപ്പിൽ കാത്തുനിന്നു. അയാളുടെ വേഷം കണ്ടപ്പോൾ അവൾ ചിരിച്ചു. നീളൻ സഞ്ചിയായിരുന്നു ഈ വേഷത്തിന് ചേരുക. തല ചെരിച്ചു പിടിച്ച് മേൽചുണ്ടിന്റെ മീശയെ പതുക്കെ കടിച്ച് ചുണ്ടിന്റെ ഒരു കോണിലൂടെ അയാൾ അവളെ നോക്കി. നിനക്കെന്താണ് ചേരുകയെന്ന് ഞാൻ പറഞ്ഞാൽ? ആദ്യമായി ഒരു പുരുഷന്റെ മുഖത്തേക്ക് നോക്കാൻ പ്രേമജ നന്നായി ബുദ്ധിമുട്ടി. മനസ്സ് ചാഞ്ഞുകിടന്നാടുന്നു. നീ എന്ന് ഇതുപോലെ തന്നെ ഒഴുക്കിക്കളയാൻ പാകത്തിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അവൾ മനസ്സിനെ ശാസിച്ചു. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരാൺകുട്ടിയുണ്ട് നിനക്ക്. മകൻ ക്ലാസ്സിൽ പ്രേമചാപല്യം കാണിക്കും പോലെ നീ കിടന്നാടാൻ പാടില്ല. എന്നാൽ ആ സന്തോഷത്തിന്റെ മറുവശം അവളെ വിസ്മയിപ്പിച്ചു. പിണങ്ങി നിന്നിരുന്ന അക്ഷരങ്ങൾ അവളിലേക്ക് വീണ്ടും ആവേശിക്കാൻ തുടങ്ങി. ഒളിച്ചുനിന്ന ചായക്കൂട്ടുകളിൽ പുതിയ നിറങ്ങൾ വിരിഞ്ഞു. അവളുടെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്താൻ മോഹൻദാസ് അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. സ്നേഹമുള്ളവർ നിർബന്ധിക്കുമ്പോൾ മനസ്സ് വഴങ്ങുന്ന മന്ത്രതന്ത്രങ്ങൾ അവളറിഞ്ഞു. ചിത്രപ്രദർശനത്തോടെ അല്പം പ്രശസ്തിയും കോളേജിലും കുട്ടികളുടെ ഇടയിൽ മതിപ്പും കൂടി. ഇതെല്ലാം എനിക്ക് കിട്ടിയത് ഈ സ്നേഹം കൊണ്ടാണ് കേട്ടോ. വീണ്ടും ഒരു കോഫി ഷോപ്പിലെ തണുപ്പിൽ മോഹൻദാസിനെ ബുദ്ധിമുട്ടില്ലാതെ നോക്കിക്കൊണ്ട് പ്രേമജ പറഞ്ഞു, അറിയാം. മറ്റെന്തെല്ലാം കിട്ടി? കാപ്പിക്കപ്പ് മുക്കാലും മറച്ച മുഖത്തെ കണ്ണുകൾ അവളോട് ചോദിച്ചു. അയാളുടെ കൃതാവിലെ മുടിയിഴകൾ നരച്ചിട്ടുണ്ടായിരുന്നു. സൂര്യരശ്മികൾ വന്ന് താമരയെ തൊടുമ്പോലെ അയാൾ നോക്കുമ്പോഴെല്ലാം അവളിലെന്തോ തുടുത്തു. പിന്നെ എന്റെ അക്ഷരങ്ങൾ എന്നിലേക്ക് തിരികെ വന്നു. എന്റെ സ്വപ്നങ്ങളും എന്റെ മനസ്സും കൂടെ വന്നു എന്ന് പറയാം. മണ്ണിലോ പൊടിയിലോ പുതഞ്ഞ് ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് കരുതിയിരുന്ന എന്റെ ആ പഴയ മനസ്സ്. ഓരോ ചിത്രങ്ങളും വരയ്ക്കുമ്പോൾ ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച ചുറ്റുപാടുകൾ വിരലിലേക്ക് കയറി വരും. അവ ജീവനോടെ മുന്നിൽ വിരിയുന്നു ഇപ്പോൾ.
ഇപ്പോൾ വയ്യാതെ കിടക്കുന്ന അമ്മായിയമ്മ എന്നെ ശപിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഞാൻ കാണുന്ന ചാനൽ മാറ്റി ടി വിയുടെ വോള്യൂം കൂട്ടിവെക്കുന്ന പ്രൊഫസർ എനിക്ക് പ്രശ്നമില്ല. ഞാൻ വെച്ചുണ്ടാക്കിയ ആഹാരം എന്നെ കാത്തിരിക്കാതെ കാലിയാക്കുന്ന ആ അമ്മയുടെ മക്കളും എനിക്കിപ്പോൾ പ്രശ്നമില്ല. മോൻ ലണ്ടനിൽ നിന്നും വിളിക്കുമ്പോൾ ഒരുമിച്ച് വീഡിയോ കോളിൽ ഇരിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. വളരെ വേഗത്തിലാണ് അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, അയാൾ കേൾക്കുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ. മോഹൻദാസ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് അവളത് മനസ്സിലാക്കിയത്. അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിർത്തി. അവളുടെ കവിളുകൾ ചുവന്നു, അയാളുടെ കണ്ണുകളും ചുവന്നിരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? കാണാൻ. പ്രേമ തല താഴ്ത്തി. ആ മുഖത്തേക്ക് നോക്കാൻ അവൾ നന്നെ പ്രയാസപ്പെട്ടു. മുഖമുയർത്താതെ അവൾ പതുക്കെ ചോദിച്ചു, എന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കണ്ണുകൾ? മദ്യപിച്ചതുകൊണ്ട്. പ്രേമജ വിശ്വാസം വരാതെ അയാളെ നോക്കി. മോഹൻ മദ്യപിക്കുമോ? അതെ, പലപ്പോഴും അമിതമായി തന്നെ. എന്തിനെ? പ്രേമ വീണ്ടും അയാൾ കളി പറയുന്നു എന്ന മട്ടിൽ അയാളെ നോക്കി. നീ എന്തിനാ ഇഷ്ടമില്ലാത്ത ഈ ബന്ധത്തിൽ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ? അതും മോഹൻ കുടിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അതെ, ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്തിനെന്ന ചോദ്യം കളഞ്ഞേക്കുക. ഇന്നലെ കുടിച്ച ചുവപ്പാണ് കണ്ണുകളിൽ. എല്ലാ മദ്യപാനികൾക്കും കുടിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാകും. ഇന്നലത്തെ കാരണം നീയായിരുന്നു. പ്രേമ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീയായിരുന്നു എന്ന് പറഞ്ഞാൽ നീ വരച്ചു തന്ന ഒരു ചിത്രം, ഒരു പുരുഷന്റെ മടിയിൽ കിടന്ന് അയാളെ നോക്കുന്ന ചിത്രം. ആ കണ്ണുകളിലെ അലിവാണ് എന്നെ ഇന്നലെ കുടിപ്പിച്ചത്. ഗ്ലാസിട്ട മേശയിൽ വെറുതെ വെച്ച അവളുടെ ആ കൈവിരൽ തുമ്പിൽ പെട്ടെന്ന് കൈനീട്ടി അയാൾ തൊട്ടു. ആ ചിത്രങ്ങൾ പിറന്നുവീണ ഈ വിരലുകളിൽ ചുംബിക്കട്ടെ എന്ന് ഞാൻ അല്പം കാവ്യാത്മകമായി ചോദിച്ചാൽ? വിരലുകൾ പിൻവലിക്കാതെ അവൾ അയാളെ നോക്കിയിരുന്നു. എനിക്കെന്താണ് ഈ ബന്ധം കൊണ്ട് നേട്ടമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് കിട്ടിയെന്ന് നീ പറയുമ്പോൾ എനിക്കെന്താണ് ഇതുകൊണ്ട് കിട്ടിയത്? മോഹന്റെ ചോദ്യം ചുറ്റും അലകളിളക്കി അവളെ മുക്കി. ലാഭനഷ്ടങ്ങളാണോ മോഹൻ ഒരു ബന്ധം നിലനിർത്തുന്നത്? സ്നേഹമല്ലേ? അതിലെ സന്തോഷവും ചൂടും വൈകാരികതയുമല്ലേ? ഓഹോ, എങ്കിൽ നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? സന്തോഷവും ചൂടും കിട്ടുന്നുണ്ടോ? എന്റെ ചുമരിലെ കലണ്ടറിലെ പെണ്ണിനോട് ഞാൻ എന്നും സംസാരിക്കാറുണ്ട്. അന്നന്ന് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവളും എന്റെ കൂടെ ചിരിക്കും. ചിലപ്പോൾ എന്നെ ശാസിക്കും, ചിലപ്പോൾ എന്നെ നോക്കി കരയും. അവൾക്ക് ആ ചുമരിൽ നിന്നും ഇറങ്ങി വന്ന് എന്നെ തലോടാൻ ആഗ്രഹമുണ്ട്. അവൾക്ക് ജീവനുണ്ടെങ്കിൽ അവളത് ചെയ്തേനെ. പക്ഷെ നീയോ? ചോദ്യങ്ങളുടെ ആഴങ്ങളിൽ പ്രേമയ്ക്ക് ശ്വാസം മുട്ടി. എങ്കിലും ചെറിയ ശാസനകളിലും ആശ്വാസങ്ങളിലും ഇരുവരും രണ്ട് കരകളിൽ നോക്കി നിന്നു. വീണ്ടും വീണ്ടും ചിത്രപ്രദർശനങ്ങളുണ്ടായപ്പോൾ ഇടയ്ക്കിടെ കണ്ണു നിറയെ കണ്ടു. അയാളുടെയും അവളുടെയും ആഗ്രഹങ്ങൾ ചിത്രങ്ങളായി പല വീടുകളിലും ഓഫീസുകളിലും ചുവരുകളിൽ തൂങ്ങി. രക്തദാഹികളായ രക്ഷസുകളായി എല്ലാം തച്ചുടച്ച് വിഹരിക്കേണ്ട ആ വിഗ്രഹങ്ങൾ ഓരോ ചുവരാണിയിലും ഷോക്കേസുകളിലും തളച്ചിടപ്പെട്ടു. അപ്പുറത്തെ മുറിയിൽ വട്ടപ്പൊട്ടിന്റെ പ്രതാപം മാഞ്ഞുവീണു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവിടെ നിന്ന് മുഴങ്ങുന്ന ഓരോ ബെല്ലും പ്രേമജയെ കൂടുതൽ രോഷാകുലയാക്കി. അവരുടെ മൂത്രവും മലവും വാരുന്നതിനിടയിൽ, അവരുടെ മകനെ ആഹാരം ഉണ്ടാക്കുന്നതിനിടയിൽ തന്റെ ചിത്രങ്ങളുടെ ഉടമസ്ഥൻ വിളിക്കുന്നത് എടുക്കാൻ കഴിയാതെ അടുക്കളയിലേക്കും മുറികളിലേക്കും ഓടിയോടിയവൾ തളർന്നു. അപ്പോഴായിരുന്നു അയാളത് ചോദിച്ചത്.
എന്താണ് നിനക്കിവിടെ പണി? ആ ചോദ്യത്തെ ആദ്യം അവൾ അവഗണിച്ചു, ശേഷം ആശ്വസിച്ചു. സാരമില്ല, തൻ്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കിയവനല്ലേ, ക്ഷമിച്ചേക്കാം എന്നും അവൾ ഓർത്തു. മൂർച്ചയേറിയ ആ ചോദ്യം അവളുടെ ജീവിതത്തിന് മുകളിൽ തൂങ്ങിക്കിടന്നാടി. എന്തായിരുന്നു തനിക്ക് പണി? ഇത്രയും വർഷങ്ങൾ, ഇനിയും വരാനുള്ള ദിനരാത്രങ്ങൾ, എന്തിനു വേണ്ടിയായിരുന്നു തൻ്റെ ജീവിതം? അയാളെ അവൾ വിളിച്ചില്ല. ഒടുവിൽ മുറിഞ്ഞ വിരലുകളാൽ ഡയൽ ചെയ്ത് അയാൾ തന്നെ അവളെ വിളിച്ചു. പ്രേമ, ഇത്രയും വർഷങ്ങളായി പ്രഷർ കുക്കറുകളുടെ വിസിലിനിടയിൽ നടന്നു തീർത്ത കിലോമീറ്ററുകൾ നീ ഇനി എണ്ണിത്തീർക്കേണ്ട. ഞാൻ സ്വതന്ത്രനാണ്. ഹോട്ടൽ മുറികളിലും വാടക വീടുകളിലും വാതിലുകൾ അടയ്ക്കാതെ ഉറങ്ങുന്നവൻ. നിനക്കിനിയും ചിരികൾ നൽകാൻ എനിക്ക് കഴിയുമെന്ന് നീ കരുതുന്നെങ്കിൽ ആ വർണ്ണങ്ങൾ വിരിയുന്ന വിരലുകളിൽ എന്നും നിനക്ക് ഉമ്മകൾ നൽകാൻ ഞാൻ ക്ഷണിക്കുന്നു. വരുന്നു. മോഹന്റെ വേദന നിറഞ്ഞ ചോദ്യം അവിടെ അലയടിച്ചുകൊണ്ടിരുന്നു. അടക്കാനാവാത്ത മോഹങ്ങളുടെ ചിറകുകൾ അവളെ വിവശയാക്കി. സ്നേഹപരിലാളനങ്ങളുടെ മൃദുശയ്യകൾ അവളെ മാടി വിളിച്ചു. അടച്ചിട്ട ജനലുകൾക്കുള്ളിലെ ചൂടും ആവിയും നിറഞ്ഞ ജീവിതത്തിൽ നിന്നുള്ള മോചനത്തിന് ഒരൊറ്റ കാൽവെപ്പ് മതിയാകും. എന്താണ് പിന്നെയും തന്നെ പുറകിലേക്ക് വലിക്കുന്നത്? എന്റെ സ്നേഹത്തിൽ നിനക്കുറപ്പില്ലേ പ്രേമ? അത്രയും കേൾപ്പില്ലാത്തൊരു കാമുകനാണോ ഞാൻ? പ്രേമ ആ കലണ്ടറിലിരുന്ന് പുഞ്ചിരിച്ചു. അല്ല മോഹൻ, നീ കെൽപ്പുള്ള പങ്കാളി തന്നെയാണ്. കെൽപ്പില്ലാത്തത് എനിക്കാണ്. എന്നെ ഈ കലണ്ടറിൽ തളച്ചിരിക്കുകയാണ്. നിന്റെ സ്നേഹത്തിൻ്റെ ചൂട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചാലകമല്ല ഞാൻ. സ്വതന്ത്രവാഹിയായ ഒരു ചാലകത്തിനെ ആ ചൂട് ഏറ്റെടുക്കാൻ പറ്റൂ? നീ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞതോർക്കുന്നില്ലേ, നിനക്കു വേണ്ടിയോ എനിക്കു വേണ്ടിയോ യാതൊന്നും ഈ ലോകത്തില്ല എന്ന്? അതെ, എനിക്കും നിനക്കും വേണ്ടിയതൊന്നും ഇവിടെയില്ല. ഉറങ്ങൂ. കലണ്ടറിൽ നിന്നും ആ കൈകൾ നീണ്ടുവന്ന് അയാളുടെ ശിരസിൽ തലോടി. നിശ്വാസങ്ങൾ കുടിയേറിയ ആത്മാവുകൾ കലണ്ടറിലിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. ഇതോടുകൂടി സനാറബ്സിന്റെ കലണ്ടർ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.